സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ലോക്കോമോഷൻ ഇൻ പാരമ്യൂസിയം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പാരമ്യൂസിയത്തിൻ്റെ ലോക്കോമോഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് പാരമ്യൂസിയം മൂവ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. പാരമ്യൂസിയത്തിൻ്റെ മൂവ്മെൻ്റ് പറയുന്നത് സ്വിമ്മിംഗ് മൂവ്മെൻ്റ് ആണ്. അത് ഈ സ്വിമ്മിംഗ് മൂവ്മെൻ്റ് പോസിബിൾ ആവുന്നത് ബൈ ദ കോർഡിനേറ്റഡ് ബീറ്റിംഗ് ഓഫ് ബോഡി സീലിയ. ബോഡി സീലിയ ഒരുപാട് അതിന് പാരമ്യൂസിയത്തിൻ്റെ ബോഡിയിൽ നിറച്ചും സീലിയ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സീലിയയുടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാതും കൂടി കോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ബീറ്റിംഗ്, ബോഡി സീലിയയുടെ ബീറ്റിംഗ് വഴിയാണ് സ്വിമ്മിംഗ് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുന്നത്. ജനറലി സീലിയ ബീറ്റ് ബാക്ക്വേർഡ്സ് മൂവിങ് ദ അനിമൽ ഫോർവേഡ്സ്. ഓക്കെ, സീലിയ ബാക്ക് ബോഡിക്ക് മൂവ് ചെയ്യുന്ന സമയത്താണ് അനിമൽ ഫോർവേഡിലേക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് മൂവ്മെൻ്റ് നോക്കാം. സോ സീലിയ എന്ത് ചെയ്യുന്നു? ബാക്ക് ബോഡിക്ക് ബീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? അനിമല് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു. ഒക്കേഷണലി ദ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഫോർവേഡ് ബീറ്റിംഗ് ഓഫ് സീലിയ. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ക്വേർഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോർവേഡ് ബീറ്റിംഗ് ഓഫ് സീലിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാധാരണത്തെ രീതിയിൽ അനിമൽ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ സീലിയ ബാക്ക്വേർഡാണ് ബീറ്റ് ചെയ്യുക. പക്ഷേ ചില സമയത്ത് മാത്രം എന്ത് ചെയ്യുന്നു? സീലിയ ഫ്രണ്ടിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അനിമൽ ബാക്ക്വേർഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സീലിയറി ആക്ടിവിറ്റീസ് ആർ ക്വിക്ക് ആൻഡ് വിഗറസ് ആണ് ആൻഡ് ഇൻവോൾവ് എനോമസ് എനർജി എക്സ്പെൻഡിച്ചർ, ഇൻറ്റൻസ് മൈറ്റോകോൺഡ്രിയൽ ആക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് ATP യൂട്ടിലൈസേഷൻ. ഇപ്പോൾ സീലിയറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് അത്ര നല്ല ക്വിക്കായിട്ട് നടക്കുന്ന കാര്യമാണ്. ഒരു അനിമൽ മൂവ് ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ ക്വിക്കാണ്, വിഗറസ്സാണ്, അവിടെ ഒരുപാട് എനർജി ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. അത് കൂടാതെ ഇൻറ്റൻസ് ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയൽ ആക്ടിവിറ്റി ഉണ്ട്. അതായത് മൈറ്റോകോൺഡ്രിയൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എനർജി സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയാണ്. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയൽ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് ATP യൂട്ടിലൈസേഷൻ. സെല്ലിന് ആവശ്യമുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടുന്നാണ് ATPയുടെ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ATP യൂട്ടിലൈസേഷനും ഈ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. ഈ സീലിയറി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇൻറ്റൻസ് ആയുള്ള എനർജി എക്സ്പെൻഡിച്ചർ ആവശ്യമാണ്, അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയൽ ആക്ടിവിറ്റി ആവശ്യമാണ്, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ATP യൂട്ടിലൈസേഷനും ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് ഈ പാരമ്യൂസിയം ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നുള്ളൂ. നെക്സ്റ്റ്, ദ ലോക്കോമോട്ടർ സീലിയറി ആക്ടിവിറ്റി ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 stages. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2 stages നടക്കാം. അറ്റ് ഫസ്റ്റ് ദ ബോഡി സീലിയ ബീറ്റ് ഒബ്ലിക്വലി ബാക്ക്വേർഡ്സ് ടുവാർഡ്സ് ദ റൈറ്റ് സൈഡ്. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബോഡി സീലിയ ബാക്ക്വേർഡിൽ മൂവ് ചെയ്യുന്നു, അത് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക്വേർഡ്ക്ക് എന്ത് ചെയ്യുന്നു? അത് ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്നു ടു ദ റൈറ്റ് സൈഡ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എഫക്റ്റീവ് സ്ട്രോക്ക്. അതിനാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രോക്ക് എന്ന് പറയുക. ആൻഡ് ഡ്യൂറിങ് ലോക്കോമോഷൻ ഓൾ ദ ബോഡി സീലിയ വിൽ നോട്ട് ബീറ്റ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ ഒരു സീലിയും സൈമൾട്ടേനിയസ്ലി അല്ല അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ്ലി അല്ല ബീറ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ്? ഒരു ലോഞ്ചിറ്റ്യൂഡൽ റോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? സീലിയ സക്സസീവ്ലി ബീറ്റ് ചെയ്യും, അത് വൺ ആഫ്റ്റർ ദ അതർ. ഒരു സീലിയ അടുത്തത് അങ്ങനെ സക്സസീവിലായിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് മെറ്റാക്രോണസ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ മെറ്റാക്രോണൽ റിതം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സീലിയെ സക്സസീവ്ലി ബീറ്റ് ചെയ്യുന്നതിനെയാണ് മെറ്റാക്രോണസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റാക്രോണൽ റിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക്കോമോട്ടർ സീലിയറി ആക്ടിവിറ്റി 2 stages നടക്കുന്നത്. അറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ബോഡി സീലിയ ഒബ്ലിക്കലി ബാക്ക്വേർഡ് ടുവാർഡ്സ് റൈറ്റ് സൈഡിൽ മൂവ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ലോക്കോമോഷൻ എന്ത് ചെയ്യുന്നു? എല്ലാ സീലിയും സൈമോട്ടേനിയസ് ആയിട്ടല്ല എന്ത് ചെയ്യുന്നത്, ബീറ്റ് ചെയ്യുന്നത്. ബട്ട് സക്സസീവ്ലി ലോഞ്ചിറ്റ്യൂണൽ റോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്? സക്സസീവ്ലി ആണ് ബീറ്റ് ചെയ്യുന്നത്. അതായത് ഒന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തത്. അതിന് നമുക്ക് മെറ്റാക്രോണസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റാക്രോണൽ ഋതം എന്ന് വിളിക്കാം. ആൻഡ് ദ സീലിയ ഓഫ് എ ട്രാൻസ്വേഴ്സ് റോ ബീറ്റ് സൈമൾട്ടേനിയസ്ലി, ദാറ്റ് ഇസ് ഓൾ അറ്റ് ദ സെയിം ടൈം, ഇറ്റ് ഈസ് നോൺ എ സിൻക്രോണസ് മൂവ്മെൻറ്റ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ റോയിലുള്ള സീലിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സക്സസീവ്ലിയാണ് ബീറ്റ് ചെയ്യുന്നത്. ബട്ട് ട്രാൻസ്വേഴ്സ് റോയിലുള്ള സീലിയാണെങ്കിൽ അത് സൈമൾട്ടേനിയസ്ലി ബീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതായത് എല്ലാ സീലിയും ഒരുമിച്ച് ബീറ്റ് ചെയ്യുന്നു. ആൻഡ് അതിന് നമുക്ക് സിൻക്രോണസ് മൂവ്മെൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, സീലി ഓഫ് എ ട്രാൻസ്വേഴ്സ് റോ ബീറ്റ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ആ മൂവ്മെൻറ്റിനാണ് പറയുന്നത് സിൻക്രോണസ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി ഒരു സ്വിമ്മിംഗ് പാരമ്യൂസിയം എങ്ങനെയാണ് അത് മൂവ് ചെയ്ത് നോക്കാം. ഒരു സ്വിമ്മിംഗ് പാരമ്യൂസിയം ആണെങ്കിൽ ഇറ്റ് യൂഷ്വലി റൊട്ടേറ്റ്സ് ഇൻ എ ലെഫ്റ്റ് സ്പൈറൽ. എപ്പോഴും ഒരു സ്വിമ്മിംഗ് പാരമ്യൂസിയം റൊട്ടേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സ്പൈറലായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ എഫക്റ്റീവ് സ്ട്രോക്ക്. എഫക്റ്റീവ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? റൈറ്റ് സൈഡിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത് അല്ലേ? അപ്പോൾ സീലിയ റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ എഫക്റ്റീവ് സ്ട്രോക്ക് കാരണമാണ് ഈ, അതായത് റൈറ്റ് സൈഡിലേക്കാണ് സീലിയയുടെ മൂവ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിമൽ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലേക്ക് റോൾ ചെയ്യുന്നു. സോ എ സ്വിമ്മിംഗ് പാരമ്യൂസിയം യൂഷ്വലി റൊട്ടേറ്റ്സ് ഇൻ എ ലെഫ്റ്റ് സ്പൈറൽ ആൻഡ് മോർ ഓർ ലെസ് ഡയറക്ട്ലി ബാക്ക്വേർഡ്സ് ബീറ്റിംഗ് ഓഫ് ദ
പവർഫുൾ പെരിസ്റ്റോമിയൽ സീലിയ ഓൾസോ എയ്ഡ്സ് ഇൻ ദ ലെഫ്റ്റ് സ്പൈറലിംഗ് ഓഫ് ദ ബോഡി. അപ്പോൾ ആ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള സീലിയയുടെ മൂവ്മെൻറ്റ് മാത്രമല്ല ബാക്ക്വേർഡ് ബീറ്റിംഗ് ഓഫ് ദ പവർഫുൾ പെരിസ്റ്റോമിയൽ സീലിയ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ലെഫ്റ്റ് സ്പൈറലിംഗ് ബോഡിയുടെ ലെഫ്റ്റിലേക്കുള്ള സ്പൈറലിംഗിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പൈറൽ ചെയ്തിട്ടാണ് ഈ ഒരു സ്വിമ്മിംഗ് പാരമേസിയം മൂവ് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആ എഫക്റ്റീവ് സ്ട്രോക്കും റിക്കവറി സ്ട്രോക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രോക്ക് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിക്കവറി സ്ട്രോക്ക് ഞാൻ പറയാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ എഫക്റ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബോഡി സീലിയ ഒബ്ലിക്വലി ബാക്ക്വേർഡ്സ് ടുവാർഡ്സ് റൈറ്റ് സൈഡ് മൂവ് ചെയ്യുന്ന സമയം മൂവ് ചെയ്യുക, അതിനാണ് നമ്മൾ എഫക്റ്റീവ് സ്ട്രോക്ക് എന്ന് പറയുക. ആൻഡ് സെക്കൻഡ് സ്റ്റേജ്, അതായത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിക്കവറി സ്ട്രോക്കാണ്. അതായത് ദേ റിട്ടേൺ ടു ഒറിജിനൽ പൊസിഷൻ, ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും, അതിനാണ് റിക്കവറി സ്ട്രോക്ക് എന്ന് പറയുന്നത്. എഫക്റ്റീവ് സ്ട്രോക്ക് വിച്ച് ബ്രിങ്സ് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എനിമൽ, എഫക്റ്റീവ് സ്ട്രോക്ക് വഴിയാണ് എനിമലിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേജിലാണ് സീലറി ആക്ടിവിറ്റി നടക്കുന്നത്, എഫക്റ്റീവ് സ്ട്രോക്ക് ആൻഡ് റിക്കവറി സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് അതിൻ്റെ എഫക്റ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് ഇവിടെ സീലിയ മൂവ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഈ സൈഡിൽ എഫക്റ്റീവ് സ്ട്രോക്കിൽ. ഇവിടെ നിന്നാണ് റിക്കവറി സ്ട്രോക്ക്, അത് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതിനാണ് റിക്കവറി സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ രണ്ട്, ഇതാണ് രണ്ട് സ്റ്റേജ്, ലോക്കോമോട്ടോർ സീലിയറി ആക്ടിവിറ്റിയിലെ രണ്ട് സ്റ്റേജുകളാണ് എഫക്റ്റീവ് സ്ട്രോക്കും റിക്കവറി സ്ട്രോക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ലോക്കോമോഷൻ ഇൻ പാരമീസിയം പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.